വലിയ ദൗത്യങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേനും നമ്മൾ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ കമ്പനി വരികയാണ്, അതുപോലെ തന്നെ ഒരു പുതിയ ലോഞ്ച് വെഹിക്കിളും വരുന്നു എന്ന് പറയുന്നു. സ്മോൾ സാറ്റലൈറ്റ് ബേബി PSLV എന്നാണ് ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ അതിനെ വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു തലത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള റോക്കറ്റുകൾ PSLV ഇന്ന് ഏകദേശം 6 ലോഞ്ചുകളൊക്കെയാണ് കഴിഞ്ഞ വർഷം വരെ നടന്നിരുന്നത്. ഈ വർഷത്തെ അത് 8-10 ഒക്കെ ആയി വർദ്ധിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. വരുന്ന വർഷങ്ങളിൽ 12 ലോഞ്ചുകൾ നടക്കണം. ഈ ഇത്രയും ലോഞ്ചുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ISRO മാത്രം വിചാരിച്ച നടക്കില്ല, പ്രൈവറ്റ് കമ്പനികളും ഇതിനകത്ത് വരണം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് PSLV ഇൻഡസ്ട്രിക്ക് ഏൽപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ടെൻഡർ NSIL പുറത്തുവിട്ടിട്ടുണ്ട്. താല്പര്യമുള്ള കമ്പനികൾ മുന്നോട്ട് വരികയും ഈ ഉപഗ്രഹ വിക്ഷേപണ നിർമ്മാണത്തിലും ലോഞ്ചിങ്ങിലും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അത് കമ്പനികളുടെ ഒരു കൂട്ടായ്മ, അത് ഒരു സൈഡിൽ നടക്കുന്നു. മറ്റൊന്ന് നടക്കുന്നത് ഈ ചെറിയ ഉപഗ്രഹ വിക്ഷേപണ വാഹിനി സ്മോൾ സാറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ നിർമ്മാണവും ഗവേഷണവും അതിൻ്റെ ലോഞ്ചിങ്ങും. ഈ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ അപ്രൂവൽ ഉണ്ടായത്. ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഹാർഡ്വെയർ എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. 2 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലോഞ്ച് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ എമർജിങ് ചെറിയ സാറ്റലൈറ്റുകളുടെ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PSLV ഉപയോഗിച്ച് നമ്മൾ 200+ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച് കഴിഞ്ഞു, ചെറിയ ഉപഗ്രഹങ്ങൾ. അതെല്ലാം PSLV ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കണം അവർ പലരും. എന്നാൽ ഈ ഉപഗ്രഹങ്ങൾ വന്ന ഉടനെ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ലോഞ്ച് അറേഞ്ച് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന 3 ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹിനി എവിടെ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് SSLV ഉണ്ടായത്. അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ആദ്യം 1-2 വിക്ഷേപണത്തിന് ശേഷം അതും ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് ഏൽപ്പിച്ച് ഇസ്രോയുടെ മേൽനോട്ടത്തിൽ അവർ നിർമ്മിച്ച് ലോഞ്ച് ചെയ്യുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് NSIL എന്ന് പറയുന്ന പുതിയ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ISRO ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് നടത്തുന്നത്. പക്ഷേ അവർ ചെയ്യുന്നത് അവർക്ക് നേരിട്ട് നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ല, അവർ കമ്പനികളെയും മറ്റ് ഇൻഡസ്ട്രി ഹൗസുകളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർ ആ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യും.